നമസ്കാരം, ഭാരതിലേക്ക് സ്വാഗതം. പോലീസ് സേനയ്ക്കുള്ളിൽ മതമൗലികവാദം വളർത്താനുള്ള ശ്രമവുമായി പോപ്പുലർ ഫ്രണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പോലീസിലെ മുസ്ലിം നാമധാരികൾ വേട്ടയാടപ്പെടുകയാണെന്നും ആവശ്യമെങ്കിൽ അവർക്ക് സംരക്ഷണം നൽകുമെന്നും പോപ്പുലർ ഫ്രണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇവരുടെ പ്രതികരണം. വിവരം ചോർത്തി നൽകിയ സംഭവത്തിൽ സസ്പെൻഡ് ചെയ്തപ്പെട്ട CPO അനസിന് നേരെ നടക്കുന്നത് സംഘടിത ആക്രമണമാണ്. മുസ്ലിം നാമധാരികളെ ലക്ഷ്യമിട്ടാണ് BJP RSS പ്രവർത്തകർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരം പ്രവർത്തികൾ ആവർത്തിച്ചാൽ ശക്തമായി പ്രതിരോധിക്കുമെന്നും പോപ്പുലർ ഫ്രണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ പോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള പോലീസുകാരും പ്രശ്നക്കാരാണ്. പോലീസിൽ RSS ഉണ്ടെന്നാണ് BJP നേതാവ് പ്രതികരിച്ചത്. അത്തരക്കാർക്ക് യൂണിഫോമിന്റെ പരിഗണന നൽകില്ല. RSSഉം BJPയുമാണ് തങ്ങളുടെ മുഖ്യ ശത്രുക്കളെന്നും അവർ പറഞ്ഞു. RSSനെ നേരിടാൻ CPMമായി സഹകരിക്കാം, എന്നാൽ ചില സന്ദർഭങ്ങളിൽ CPM തങ്ങൾക്ക് മേൽ ന്യൂനപക്ഷ വർഗീയത ആരോപിക്കുന്നുണ്ട്. ഇത് അനുവദിക്കാനാവില്ലെന്നും നേതാക്കൾ കൂട്ടിച്ചേർത്തു. അതേസമയം കേരളത്തിൽ BJPയോ RSSഓ സംഘപരിവാർ സംഘടനകളോ ഒന്നും തന്നെയല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പ്രതിരോധം ഉയർത്തിയത്. തന്റെ ഓഫീസിലെ വിവരങ്ങൾ, അതായത് ഏതാണ്ട് 135 RSS BJP നേതാക്കന്മാരുടെ വിവരങ്ങൾ അവിടുത്തെ ഓഫീസ് ഡൊമൈൻ വഴി തന്നെ ഓഫീസ് ഡൊമൈൻ വഴി ചോർത്തി പുറത്ത് SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും ഒക്കെ നൽകിയത് അനീസാണെന്ന് അവിടുത്തെ ആ സ്റ്റേഷനിലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് അനസിനെതിരെ നടക്കുന്നത് സംഘടിത ശ്രമമാണെന്നും അനസിനെ സംരക്ഷിക്കുമെന്നും അനസിനെതിരെ സംഘടിത ശ്രമം നടക്കുമെന്നും ഒക്കെ പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ പറയുന്നത്. മാത്രമല്ല, പോലീസിൽ മുസ്ലിം നാമധാരികൾ എന്നൊരു വിഭാഗമേ ഇല്ല. ഏതൊരു സംഘടന, ഏതൊരു സ്ഥാപനത്തിലാണെങ്കിലും, ഇപ്പൊ പോലീസിലാണെങ്കിൽ പോലും ടെസ്റ്റ് എഴുതുന്നു, ടെസ്റ്റിലൂടെയാണ് എല്ലാവരും വരുന്നത്. അതിനകത്ത് മുസ്ലിം നാമധാരി, ഹിന്ദു നാമധാരി, ക്രിസ്ത്യൻ നാമധാരി അങ്ങനെ ഒരു വേർതിരിവിന്റെ ആവശ്യമില്ല. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ, അതുപോലെ തന്നെ മറ്റ് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളവരെ ഒക്കെ തന്നെ എന്ത് വില കൊടുത്തും പുറത്താക്കണം എന്ന് തന്നെയാണ് സാധാരണ ജനങ്ങളുടെ പക്ഷം. കാരണം നീതിയും നിയമവും പരിപാലിക്കേണ്ട, നാട്ടിൽ നീതിന്യായ വ്യവസ്ഥ പരിപാലിക്കേണ്ട ആൾക്കാരാണ് പോലീസുകാർ. അപ്പോൾ പോലീസ് സേനയിൽ ഇരുന്നു കൊണ്ട് തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങൾ ഇതിനെ ആക്കം കൂട്ടുന്നതാണ്. ജോസഫ് മാഷിന്റെ കൈവിട്ടുന്ന അടക്കമുള്ള കാര്യത്തിൽ പോലീസിന്, ജോസഫ് മാഷിന്റെ വീടടക്കമുള്ള കാര്യങ്ങൾ പോലീസിൽ നിന്ന് ചോർന്നു കിട്ടി, അവരുടെ വിവരങ്ങൾ, യാത്രാ വിവരങ്ങൾ അടക്കമുള്ള പോലീസിൽ നിന്ന് ചോർന്നു കിട്ടി എന്നാണ് അന്നേ ആരോപണം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മനസ്സിലാക്കുന്ന ഈ അടുത്ത കാലത്ത് തന്നെയാണ് കൊല്ലത്തു നിന്നും ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയെ മറ്റൊരു സ്ഥലത്തേക്ക്, ഈ തീവ്രവാദ ബന്ധങ്ങളുടെ പേരിൽ, തീവ്രവാദ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നതിന്റെ പേരിൽ സ്ഥലം മാറ്റം നൽകിയത്. അതിനു പിന്നാലെ കേരളത്തിൽ പച്ചവെളിച്ചം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് പോലീസ് സേനയ്ക്കുണ്ട് എന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് SDPI പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിലേക്ക് തന്നെയാണ്. തീർച്ചയായും പോപ്പുലർ ഫ്രണ്ടും SDPIയുമാണ് ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമായിട്ടും, എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഇപ്പോൾ പോലീസുകാരുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മതമൗലികവാദ പ്രവർത്തനങ്ങളിലേക്ക് പോലീസിനെ കൂടി വലിച്ചയക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതെന്ന് വ്യക്തമാകുന്നില്ല. കേരളത്തിലെ സർക്കാരും CPMഉം ഒക്കെ ഇവർക്ക് നൽകുന്ന ന്യൂനപക്ഷ ഇമേജും അതുപോലെ തന്നെ ഇവർക്ക് നൽകുന്ന ചില പ്രിവിലേജുകളുമാണ് ഇത്തരത്തിൽ കേരളത്തിലെ പോലീസിലും മറ്റും ഇത്തരത്തിൽ വിഹരിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നത്. പച്ചയായ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അതിൽ BJPയും സംഘപരിവാറുകാരുമാണ് ഇത്തരത്തിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയുകയാണ്. ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പറയുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ളവർ ചെയ്തതെന്നുള്ളപ്പോഴാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാനുമുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. ജനങ്ങൾക്കത് വളരെ കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തന്നെയാണ്. കേരളത്തിലെ CPMനോട് സഹകരിക്കാമെന്ന് പറയുമ്പോൾ CPM എന്നും ഇത്തരക്കാർക്ക് താങ്ങും തണലുമായി തങ്ങളുടെ വോട്ട് ബാങ്കിന് വേണ്ടി ഇവരെ പ്രീണിപ്പിക്കുന്ന നയങ്ങളിലേക്ക് തന്നെയാണ് പോകുന്നതെന്ന് വ്യക്തമാവുകയാണ്.